ആദ്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥന്റെ അരികിലേക്കായി നന്മകൾ മാത്രം വിരിയും നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ എന്നെയും കാത്ത് വഴി കണ്ണുമാ എൻ താതനവിടെ കാത്തിരിപ്പു പോകട്ടെ ഞാനെൻ്റെ മോദമായി പറയല്ലേ പ്രിയരേ അരുതേയം തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ തമസിൻ്റെ കാലം കഴിയുമീ നേരം തേജസ്സിൻ മുഖമിന്നു കാണുന്നിതാ നേരമാകുമ്പോൾ നിങ്ങളും വരണം താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം നേരമാകുമ്പോൾ നിങ്ങളും വരണം താതനോ സന്തോഷമോടെ താതൻ്റെ മടിയിൽ ഞാൻ തലചായ്ച്ചിടും തീരാത്ത തീരാത്ത സന്തോഷമോടെ താതൻ്റെ മടിയിൽ ഞാൻ തലചായ്ച്ചിടും നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥന്റെ അരികിലേക്കായി നന്മകൾ മാത്രം വിരിയും നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ യാത്ര
Thank you.
സ്നേഹമുള്ള നിങ്ങളോ
പറയല്ലേ പ്രിയരേ അരുതേയം തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ തമസിൻ്റെ കാലം കഴിയുമീ നേരം തേജസ്സിൻ മുഖമിന്നു കാണുന്നിതാ നേരമാകുമ്പോൾ നിങ്ങളും വരണം താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം ഞങ്ങളുടെയും പാരിൻ്റെയും പാ
യേശുവയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേ യേശുവയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ യേശുവയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ യേശുവയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ യേശുവയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ യേശുവയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ യേശുവയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ യേശുവയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ യേശുവയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയും
പിറ്റേന്നോ
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉജ്ജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥേ കർത്താവ്, അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, ദബ്രാൻഡിയമ്മേ, ബാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ശംസികായ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന പ്രതിയോസ് പിലാത്തോസിന്റെ കാലത്ത് പിടകൾ സഹിച്ച് കുരിശിലിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ ആത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ യേശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ ധാരണമായ പിടാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണം. ഈശോയുടെ ധാരണമായ പിടാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണം. ഈശോയുടെ ധാരണമായ പിടാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണം. ഈശോയുടെ ധാരണമായ പിടാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണം. ഈശോയുടെ ധാരണമായ പിടാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണം. ഈശോയുടെ ധാരണമായ പിടാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണം. ഈശോയുടെ ധാരണമായ പിടാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണം. ഈശോയുടെ ധാരണമായ പിടാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണം. ഈശോയുടെ ധാരണമായ പിടാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണം. ഈശോയുടെ ധാരണമായ പിടാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ മർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ മർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ യേശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണം. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണം. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണം. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ.
പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും ഈ ആത്മാവിൻ്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും ഈ ആത്മാവിൻ്റെ മേലും കരുണയായിരിക്കണം. അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ കരുണയും ദാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തുന്നു പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ കരുണയും ദാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർക്കുന്നു പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ കരുണയും ദാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ കരുണയും ദാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ കരുണയും ദാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും
സുഖനും ഞങ്ങളുടെ രക്ഷകനാകും ഈശോകൻ. തിരുമേനിയും ആത്മാവും ദൈവത്വവും അർപ്പിക്കുന്നു. സഹനങ്ങളെയോർത്തിന്നും ഇതാവേ ഞങ്ങളുടെ
ഈശോയുടെ അതിദാരുണമ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ഈശോയുടെ
ആദി മുതൽ എന്നേക്കുമാമേൻ ആരാധകരുടെ അർത്ഥനകൾ നിൻ തിരുസന്നിധിയണയട്ടെ. ദുഷ്ടപിശാചിൻ വഞ്ചനകൾ നാദാനങ്ങൾ തകർക്കട്ടെ. ഉണർന്നീടും പുണ്യനേത്ര മരണത്തിൻ
പൊറുത്തിരിക്കുന്നു എന്ന് പാപിനിയോട് അരുളി ചെയ്ത് അവളെ ആനന്ദിപ്പിച്ച കർത്താവേ, പാപമംഗലമായി ഈ ലോക ജീവിതത്തിന് ശേഷം സമാധാനത്തോടെ യാത്ര പുറപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരണശേഷം മഹത്തായ പുനരുത്ഥാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിന്റെ പരിപാലനത്തെ നിരന്തരം പുകഴ്ത്തുവാനായി ഞങ്ങളെ നിന്റെ സന്നിധിയിൽ ചേർക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. യോവാരാശിന്റെ പുത്രിയെ ഉയർപ്പിച്ച് അയാളെ ആശ്വസിപ്പിച്ച കർത്താവേ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന നിന്റെ ദാസരെയും ആശ്വസിപ്പിക്കണമേ. അവരെ നിരാശരാക്കാതെ ഉത്ഥാനത്തിന്റെ പ്രതീക്ഷയാൽ ധൈര്യപ്പെടുത്തണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സ്ഥിരമല്ലോ ഭുവനവുമതിലേ ജടികാശകളും നീർപ്പൂണകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. യാത്രക്കാരാ മുന്നിലതാമിൻ കബറിടമല്ലേ. ഞാൻ കണ്ടൊരു ദിനമെൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം.
ദൈവമേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന് നിഗൂഢമായ ശക്തിക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും പ്രതിഷ്ഠയും ആരാധനയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. കർത്താവേ, എന്റെ മനസ്സ് നിന്റെ പക്കലേക്ക് ഞാൻ ഉയർത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ നല്ലവനാകുന്നു, നിന്നെ വിളിക്കുന്നവർക്കെല്ലാം നീ കരുണ നിറഞ്ഞവനുമാകുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന നീ കേൾക്കണമേ, എന്റെ വിളിയുടെ ശബ്ദം നീ ശ്രദ്ധിക്കണമേ. എന്റെ സങ്കടകാലങ്ങളിൽ നിന്നെ വിളിക്കുമ്പോൾ നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, നിനക്ക് സമനായ ആരുമില്ല, നിന്റെ പ്രവൃത്തികൾ നിസ്തുലങ്ങളാകുന്നു. കർത്താവേ, നീ സൃഷ്ടിച്ച എല്ലാ ജനതയും നിന്നെ വന്നാരാധിക്കും, നിന്റെ നാമം അവർ പുകഴ്ത്തുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നീ വലിയവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന് ഞങ്ങൾ ആരാധനയും സ്തുതിയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. നീതിമാന്മാരെ, കർത്താവിനെ സ്തുതിക്കുവിൻ. സമയമടുത്തു, ദൈവമിതാ ന്യായാധിപനായണയുന്നു. സ്വീകരണത്തിനൊരുങ്ങിടുവിൻ, സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ. പരിശുദ്ധന്മാർക്കവനേകും നിത്യാനന്ദവുമാശിസ്സും. കർത്താവ് തന്റെ വിധി വിളംബരം ചെയ്യും. ഈശോനാഥൻ ചൊല്ലുന്നു, ഞാനല്ലോ പുനരുത്ഥാനം. ഞാൻ തന്നെ നിത്യായുസും, എന്നിൽ ദൃഢമാം വിശ്വാസം. ചേർപ്പോനിവിടെ മരിച്ചാലും നൽകും ഞാനവനുത്ഥാനം. ദൈവമേ, ആര് നിനക്ക് തുല്യനാകും? എതിരേൽ പിന്നായി വന്നവരാ കന്യകമാരുടവൻ നരരെ. ഉപമിച്ചതു നാം അറിയുന്നു, മണവാളൻ തൻ വിളി കേൾക്കേ. നിദ്രയുണർന്ന കന്യകമാർ വേഗമെടുത്തു വിളക്കുകളും. രാജമന്ദിരത്തിൽ അവർ പ്രവേശിക്കും. മതിചാലിനികൾ കന്യകമാർ എണ്ണ പകർന്നു വിളക്കുകളിൽ. തിരികൾ കൊളുത്തിയൊരുക്കുന്നു മണവാളനദാ സ്വർഗത്തിൻ. വാതിൽ തുറന്നകമണയുന്നു കന്യകളാൽ പരിസേവിതനായി. ദുഷ്ടർക്ക് അവരുടെ പ്രതിഫലം നൽകുന്നു. മതിയറ്റവരാം കന്യകമാർ എണ്ണ വിളക്കിലെടുത്തില. തിരികൾ കൊളുത്തിയൊരുക്കില, വാതിലടച്ചു മണവാളൻ. നിഷ്കാസിതരായവരെല്ലാം നൈരാശ്യമോടെ കരയുന്നു. നീതിമാനായ നിന്റെ വിധി നിഷ്പക്ഷമാകുന്നു. അധ്വാനത്തിനനുഗുണമായി പ്രതിഫലമീശൻ നൽകുന്നു. നല്ലവനേകം നാഗസുഖം, ദുഷ്ടന്മാർക്കോ തീ നരകം. നാഗത്തിൻ കതിരണയില്ല, നരകത്തിൻ തീ കെടുകില്ല. നീ അവർക്ക് വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് വിശ്രാന്തിക്കായുന്നതമാ. പറുദീസായിൽ ചെന്നൊടുവിൽ പരിശുദ്ധന്മാർ ഉരുമേക്കും.
അവിടെ അവർക്കില്ല ധ്വാനം, പീഡയുമാതിയുമില്ല വിടം, സൗഭാഗ്യത്തിൻ പൂവനമാം. എത്ര വിശിഷ്ടവും മനോഹരമാകുന്നു, പരിശുദ്ധന്മാർ കുടികൊള്ളും അവരിടമെത്ര മനോഹരമാ, അവരുടെ മരണം ധന്യവുമാ തുലനം. No.
ഒഴുകിവരുന്നു വാനവഗാനം, പൂഴിയിൽ നിന്നും മൃതരുണരുന്നു നിത്യവിരുന്നിൻ ഉലരിവരുന്നു. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ. ഒരു മോഹനമപ്പ
പുലരിയിൽ നാഥ പൂങ്കതിരണിയും സുകൃതികളോടെ നാഗം തേരാ വരമരുളേണം. മനുജനു ജന്മം നൽകിയ നാഥ മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ വാട്ടിയിടുന്നേ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുള്ള ന്യായാധിപനായ കർത്താവ്, ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിളുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയിർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവാഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. പാപങ്ങൾ മായ്ച്ചു കളയണമേ. പ്രിയ
മരണം വരുമൊരു നാളോക്കുക മർത്യാമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അനസത കൂടാതെ. മരണം വരുമൊരു നാളോക്കുക മർത്യാമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാമേ എന്തിനു കരയുന്നു, വ്യാകുലമാനസനായ എന്തിനു നീറുന്നു, തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകര മരണത്തിൻ കാലടി കേൾപ്പൂഞ്ഞ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു, സാത്താൻ നിറയും പകയോടെ സതതമലത്തുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ. അനുതപിക്കുന്ന പാപികളുടെ സങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനായി പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സുന്ദരവേങ്ങളെയും പരിമള സസ്യങ്ങളെയും നാഥനായ ദൈവമേ, ഞങ്ങളുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനമായി ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം
ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളെ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപേന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങളങ്ങെ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയ മാതൃത്വത്തിന് ഗുണമാശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശിൻ്റെ ഭൂമിയുടെയും രാജാവും ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായി നീക്കും. മനുഷ്യജീവിതം മുൽക്കുടിക്ക് തുല്യമാകുന്നു. വയലിലെ പക്ഷം പോലെ ഇത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്ന മേലെന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ നയിക്കുവാമേ. മണ്ണിൽ അയാളുടെ സന്താനം ഉത്ഥാനം വഴി നവീകരിക്കുന്നതിനുമായ കർത്താവേ, നിങ്ങളെ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശിന്റെ ഭൂമിയിലെ രാജാവും ജീവന്റെ മരണത്തിന്റെ നാഥനുമാകുന്നു. പിതാവും തന്നും പരിശുദ്ധാത്മാവുമായ സർവീശ്വര. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാവുന്നു, എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരവുമാവുന്നു. മനുഷ്യ നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പരിശുദ്ധാത്മാവിനെ സ്തുതി. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നിരിയാൽ മരണവിധരാക്കുകയും വ്യാധിക്ക് താളികൾ കുഞ്ഞുന്ന കർത്താവ്, ഞങ്ങളെ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശിനെ ഭൂമിയുടെ രാജാവും ജീവന്റെ മരണത്തിന്റെ നാഥനുമാകുന്നു. പിതാവും തന്നും പരിശുദ്ധാത്മാവുമായ സർവീശ്വര. നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അടലും മരണവും ഇല്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദി പിതാവാ മാതൃത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്തിനു ശരണം നീയല്ലോ ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങൾ കർത്താ വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായി എന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും അനുജനു ഞാൻ അന്തിമ ദിവസമുയർത്തേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്ക് പകർന്നിടും. മർത്യനാമർത്യത പുണരുന്നു. ക്ഷയമുള്ള ക്ഷയനാകും. മർത്യദൈവം സകലേശൻ ാടി നമിക്കുന്നേൻ. വിശ്വത്തിന്റെ പിതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദ്യം മുതൽ നയിക്കുമാമേ. മഹിമയുടന്തിമവിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ല വരത്ത് വലം ഭാഗ് നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമ പരിവേഷം. എന്റെ സഹോദരി വിശുദ്ധ പൗലോസ് ലിഖ തെസ്സലോനികയിലെ സഭകിരുതി ലേഖനം. എൻ്റെ സഹോദരിയെ മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിതരാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
ഈശോ മരിച്ച ശേഷം ഉയർത്തെഴുന്നേറ്റുവെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനായി ഉയർത്തിക്കുമ്പോൾ ജീവിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ലെന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും കൂടെ ദൈവത്തിൻ്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽ വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവനോടുകൂടി മേഘങ്ങളിൽ എടുക്കപ്പെടും എന്ന് നാം കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകിയാൽ ഈ വാക്കുകളിൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ചു നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്ത് ജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധേയവിധേയനാകുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവോധന ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയമായിട്ടിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവൻ്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവൻ്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതിന് വിധി കർത്താവാകുന്ന അധികാരം അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട, എന്തുകൊണ്ടെന്നാൽ കല്ലറയുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായില് സ്നേഹിക്കപ്പെട്ട സഹോദരി സഹോദരന്മാര്, പ്രിയ കുടുംബാംഗങ്ങള്, സങ്കീർത്തനത്തിൽ നായ പ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്. അത്യുന്നതിൻ്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിൻ്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നുവെന്നും ഈ സങ്കീർത്തനം അവസാനിക്കുന്ന പ്രകാരമാണ്. ദീർഘായുസ് നൽകിക്കൊണ്ട് അവനെ ഞാൻ തൃപ്തനാക്കും, രക്ഷിക്കുവാനുള്ള എൻ്റെ കഴിവ് അവനെ ഞാൻ കാണിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന്. അത്യുന്നതിൻ്റെ സംരക്ഷണയിലും ദൈവത്തിൻ്റെ തണലിലും ജീവിച്ച ഈ വലിയ മച്ചയെ ദീർഘായുസ് നൽകിയത് അവിടുത്തെ തണലിൽ ജീവിച്ചതുകൊണ്ടാണ്. നാം ഇന്നത്തെ പ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിക്കുകയുണ്ടായി, കരുണയാൽ നമ്മെ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവ് എന്ന് നാം വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ നാം എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാലാണ്. അതുപോലെ തന്നെ നാം മരണമടയുന്നത് അല്ലെ, മരണം അത് ദൈവത്തിൻ്റെ നീതിയാണത്. നാം ഉയർപ്പിക്കപ്പെടുന്നത് അവിടുത്തെ ദയാധിക്യത്താൽ നാം ഉയർപ്പിക്കപ്പെടുന്നു. ഇത് മനുഷ്യൻ്റെ വിധിയാണത്. എന്നാൽ ഒരു മനുഷ്യൻ ഭാഗ്യവാനാണോ അല്ലയോ എന്ന് നിശ്ചയിക്കുന്നത് അവൻ്റെ മരണസമയത്താണ്. ഒരു നല്ല മരണം ലഭിക്കുക, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം. ഒരു മനുഷ്യ വ്യക്തിയെ സംബന്ധിച്ചോളം 102 വർഷം താം സ്വീകരിച്ച താം പൈതൃകമായി തനിക്ക് ലഭിച്ച കാത്തോലിക്ക വിശ്വാസം അഭംഗരം കാത്തുപരിപാലിച്ച് താൻ തിരഞ്ഞെടുത്ത ജീവിതാന്തസ്സിൻ്റെ കടമകളെ ശരിയായി നിറവേറ്റി തങ്ങളെ തങ്ങളുടെ മക്കളെ വിശ്വാസത്തിൽ വളർത്തി തൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിച്ച് ആരോഗ്യത്തോടെ ജീവിച്ച് തൻ്റെ ആത്മാവിന് വേണ്ടതെല്ലാം സ്വീകരിച്ച് അങ്ങനെ സമാധാനത്തോടെ ഈ ലോകത്തു നിന്ന് യാത്ര ചെയ്യുവാനായിട്ട് ഈ വലിയ മെച്ചയ്ക്ക് സാധിച്ചു. അങ്ങനെ ഒരു നല്ല മരണത്തിന് അർഹയാകുക എന്നത് ഏറ്റവും ഭാഗ്യപ്പെട്ട കാര്യമാണ് ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ ഈ അന്ധൻ്റെ അധ്വാനങ്ങളിൽ നിന്നെല്ലാം അനുഗ്രഹീതനായി തീരുന്നത് മരണത്തിലൂടെയാണ്. ഈ ലോകത്തിലെ കഷ്ടപ്പാടുകൾക്കും ബുദ്ധിമുട്ടുകൾക്കുമെല്ലാം ഒരു അറുതി ഉണ്ടാകുകയാണ് മരണത്തിലൂടെ. അതുപോലെ തന്നെ അവിടെ നിന്ന് ആത്മാവിനെ അഴുകിപ്പോവാൻ അനുവദിക്കുകയില്ല, അവിടുത്തെ പരിസ്ഥിതി അഴുകുവാൻ അവിടെ നിന്ന് അനുവദിക്കുകയില്ല എന്ന് ഒരു പ്രാർത്ഥനയുണ്ട്. ജീർണതയുള്ള ഈ ലോകത്തിന് ജീർണതയില്ലാത്ത ലോകത്തിലേക്ക് ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോകുന്ന സുന്ദരമായ നിമിഷമാണ് മരണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വിശ്വാസത്തോടെ മരിച്ചവരെക്കുറിച്ച് ചിന്തിക്കുവാനും അതുപോലെ തന്നെ മരണത്തെക്കുറിച്ച് ഓർത്ത് ജീവിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. വല്യമ്മയുടെ മരണത്തിൽ ദുഃഖിക്കുന്ന മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാം അനുശോചനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.
നമുക്കെല്ലാവർക്കും എന്റെ ദാപത്തോടും ഭക്തിയോടും കൂടെ എന്ന കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അമൂല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിച്ചതായി നിന്റെ കൃപ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിന്റെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്തേക്ക് സുരക്ഷിതത്വമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധാത്മാവിനെ നിയോഗിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗോകുലത്തായി നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. തിരുവുദ്ധാനം വഴി മനുഷ്യവംശത്തിന് പ്രത്യക്ഷയും ശരണവും പ്രദാനം ചെയ്ത് മിശ്രായി വിദ്യാഭ്യാസത്തിൽ നിന്റെ മഹത്വത്തിൽ പ്രഭയാകുവാൻ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വാസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയും മിശ്രായി കരയുന്നവരുടെ കണ്ണുനീർ തുടക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാവങ്ങൾ പൊറുക്കുന്നവനുമായി മിശ്രായി നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും ഈ ആളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കനികാമറയത്തിൽ നിന്ന് മനുഷ്യനായി പിറന്നു പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറക്കപ്പെട്ട മരിക്കുകയും സംസരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലെ കീഴ്ന്നുള്ളയും പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. ജീവിക്കുന്നവരെയും ജീവിക്കുന്നവരെയും എത്തിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധ ആത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈലവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലെ ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസും. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ യാതിയുടെ പാപങ്ങളും അയച്ചുകളും ചെയ്യട്ടെ. നിന്റെ മഹനീയ മാതൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഭൂമിയിലെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശിനിയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അന്നൊരു ദിവസം ബേസനിയായ സോദരിമാരാ മർദ്ദാമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം ബേസനിയായ സോദരിമാരാ മർദ്ദാമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനീയും ചിന്തിച്ചഴലിൽ കണ്ണുകൾ താണു. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ജീവനുയരം ഞാനാകുന്നു കരയരു ദൈവം കരുണയോടൊന്നികമാർന്നകിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം രസനിയായി സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭർത്തൃക്ക് വാഗ്ദാനം ധ്യാനത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ.
മൃതദേഹം ദേവാലയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ദേവാലയത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ എത്രയും വേണം അതിന് വേണ്ട തയ്യാറാകുക. എൻ്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളുടെ യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേശ്വരമുലയിൽ വിരുതിയിലേക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു, ശാശ്വത ഭാഗ്യം നരനരുളീടാ കഴിവില്ലാത്തോ പ്രഭയുടെ നാട്ടിൽ നിത്യ വിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ യാത്ര ചെയ്താ ഞാൻ ചോദിക്കും പ്രാർത്ഥന നിന്റെ മക്കളെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിഭവനമോ ദൈവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാർ എൻ പ്രിയ ജനമേ അനുദിനമലിവോ ഓർക്കണമെന്നെ. നിന്റെ രൂപിയെ അയക്കുക, അവ സൃഷ്ടിക്കപ്പെടും. നിശിഹാനാഥ പാപികളെല്ലാം നിൻ കൽപ്പനയാലുദ്ധിതരായി ഇരുളു നിറഞ്ഞോരവനിയിലെങ്ങും തിരുത്ഥാനം ദീപ്തി പരത്തി. ചിറക് വിരിച്ചു പറന്നു വന്നു ദൈവിക ദൂതൻ ധരയിലിറങ്ങി കന്യാംബിക തൻ സവിധമണഞ്ഞു മനുജനു ശരണം ശാന്തിയുമരുളും തിരുസന്ദേശം മേരിക്കേകി. ദാഹത്താൽ വലയും ദരദൻ
കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ലോക സൃഷ്ടിക്ക് മുൻപ് തന്നെയുള്ളവൻ, ദൃശ്യാദൃശ്യങ്ങൾ സകലം തീർത്തുനേ നാഥ സകലേശ, നിൻസാദൃശ്യത്തിൽ തീർത്തോരെന്നുടമേൽ കൃപ നീ ചിന്തണമേ. ആദ്യം മുതൽ അന്ത്യം വരെയുള്ളവയെല്ലാം എല്ലാം അറിയുന്നു ദൈവം മനുജന്റെ ഗൂഢവികാരങ്ങൾ, വാക്കും ചെയ്തികളും നിഖിലം മറയെന്നെ തെളിവായി കാണുന്നു. ഹൃദയങ്ങൾ നീ പരിശോധിക്കുന്നു, സ്ഫുടമായി നിൻ മുൻപിൽ കണ്ടു ഭുവനത്തിൻ പിന്മകളെല്ലാം നീ. പെരുകി പാപങ്ങൾ ഫലമായി പീഡകളും തിങ്ങി നിറഞ്ഞല്ലോ. കോപത്തിൽ ഞങ്ങളെ ശിക്ഷിക്കരുതേ, ജനനം മുതലെന്നും മനുജൻ പാപത്തിൻ വഴിയിൽ ചായുന്നു. കോപം കലരാതെ നാഥ കനിവോടെ തൃക്കൻ പാക്കണമേ. കണ്ണുനീരുകൊണ്ട് എന്റെ കടക്ക ഞാൻ നനച്ചു, പാപിനിയ മറിയം മിഴിനീരിൽ പാദം കഴുകുമ്പോ ഹൃദയം തരളിതമായി സഹദാബാഹുലമായി പൊറുതിയ വൾക്കരുളി. കർത്താവേ കാരുണ്യം വർഷിക്കണമേ, പശ്ചാത്താപത്താലൊഴുകുന്ന കണ്ണീർ കണ്ടുകനിഞ്ഞാലും ദൈവാനുഗ്രഹവും കൃപയും സ്ഥിരമെന്നിൽ ചൊരിയണ മകിലേശ. നീ എന്നെ സൃഷ്ടിച്ച് എന്റെ മേൽ കൈകൾ വച്ചു, തീർത്തു പൊടിയിൽ നിന്നാദാമിനെ ദൈവം ചേർത്തു ജീവനതിൽ. സ്തുതി തൻ ഗീതങ്ങൾ നിയതം പാടിടുവാൻ നാവുമന്നേകി. വലിയവരും ചെറിയവരും അനുതാപാകുലരായണയും പാവികളെ കൈക്കൊള്ളൂ ദൈവം. പശ്ചാത്താപത്തിൻ കണ്ണീർ ചിന്തുക ദൈവം കൃപ ചെയ്യും. രക്ഷകനായ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ, നരനീ ലോകത്തിൽ ദൈവം തുണയാകാ തൊന്നും കഴിവില്ല. നാഥാ ദുർബലരാം ഞങ്ങൾ കവചതകൾ തീർക്കണമനുനിമിഷം. ധന്യത നിസ്തുലമാ. കർത്താവിനെ പ്രാർത്ഥിച്ചു ശക്തരാകുവിൻ, നിറയും മോദമുടെ വാനിൽ വാണരുളും പരിശുദ്ധന്മാരെ. കൃപയും മോചനവും ഞങ്ങൾ നേടിടുവാൻ നിതരാം പ്രാർത്ഥിപ്പിൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ജീവിതം നിന്റെ മുൻപിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു,
അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീയല്ലാതെ ആരനിക്കാശ്രയം? എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യമുതൽ എന്നേക്കും ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയും മീശോ മൃതരാമകിലർക്കും ജീവനും അതുപോൽ ശരണവും അരുളീട. കർത്താവിനെ ഞാൻ നിരന്തരം പ്രകീർത്തിക്കും. മൃതിയാൽ തന്നെ മൃതിയുടെ കൈപ്പെല്ലാം കഴുകിയ നാഥ നിന്നെ നമിക്കുന്നേ. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും, മൃതരുടനെഴുന്നേൽക്കും. അവന്റെ നാമം എന്നും ധന്യമാകുന്നു. മൃതിയെ മുറപ്പോൾ നാഥനയയ്ക്കുന്നു. ദുഷ്ടനുമിളയിൽ ശിഷ്ടനും ഒരുപോലെ ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവനവസാനം വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീ എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ കൈകൾ വെച്ചു. ധൂളിൽ നിന്നും ജന്മമെനിക്കേകി നിന്നെ നമിക്കാൻ നൽകണം ഉത്ഥാനം. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു. മേഘത്തേരിൽ നാഥനെഴുന്നള്ളും മൃതരെ വിളിക്കും ജീവനവർക്കേകും. വിശുദ്ധർക്ക് പ്രകാശമുദിച്ചു. കരകപ്രഭയിൽ കവറിടമൊളി ചിന്നും അതിലുള്ളവരോ നാഥന പുകൾ പാടും. ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയരുതകിലേശൻ പുനരുദ്ധാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താതനുമേവം സുരനും റൂഹായ്ക്കും കീർത്തനമെന്നും ഞങ്ങളണയ്ക്കുന്നു. ആദ്യമുതൽ എന്നേക്കും ഈശോനാഥ മരണവുമുയിരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. സത്യവിശ്വാസത്തോടുകൂടെ ഈ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽക്കൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇവരെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുവാനാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹ അവരോടുകൂടെ ഇയാളെയും തന്റെ വലത്ത് ഭാഗത്ത് നിർത്തുവാനാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ
ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളതുമ്പം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. സ്വഭാവം നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകുക. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജനത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. അതിൽ എന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകുക. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജനത്താൽ നീ കൗരടം പവിത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. തിരിച്ചുവഴിയായി നമ്മെ രക്ഷിച്ച പുത്ര സ്തുതിയും അപമാനവും സമർപ്പിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളതുമ്പം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ, നീ പടിയാവുന്ന പടിയിലേക്ക് നിന്നെ മടങ്ങും നല്ല ചെയ്ത സകലത്തിന്റെ നാഥനാദീവൻ നിന്നെ ഗർഭിന്റെ മഹത്വത്തോടെ അവസാന ദിവസം തന്നെ വലതുഭാവം നടത്തട്ടെ. നീ സ്വീകരിച്ചാശ്രത്തിന്റെ ദൈവത്തിന്റെ ആയാസം തന്നെ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സ്വരേശരാ. മനുഷ്യ, നീ പടിയാവുന്നു പടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. ഒരു ലൈനായിട്ട് വന്ന് അന്തിമോചാരം അർപ്പിച്ചിട്ട് കടന്നു പോകാം കേട്ടോ. ഒരു ലൈനായിട്ടേ വരാവുള്ളൂ, എന്നിട്ട് അതിലേ കടന്നു പോകാം കേട്ടോ. കർത്താവേ, നിന്നെ ഞാൻ പ്രാർത്ഥിക്കും. മഹിമയുടെ ദിവമിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടൻ നിർത്തണമേ. നല്ല മരുത്തുവലം ഭാവേ കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്ക് ഉത്താനം, രക്ഷയമുയരം നൽകുന്നു. ആകാശവും ഭൂമി നിന്നതാവുന്നു. ആകാശവും ഈ ഭൂതലവും ോ കർത്താവേ, ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ. മൃതനായി അഭിനന്ദിക്കത്തിനങ്ങൾ പാടും, മൃതരാധനരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങി സുതരാണവരും നോർക്കണമേ. ദോഷുള്ളവരാന്നിക്കും കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാണ് സുതരെ. നിത്യവിരുന്നിൽ ചേർക്കണമേ. ആയിരം തിരിയുള്ള മണി വിളക്കായി നീ ആത്മാവിലെന്നും തെളിഞ്ഞു നിൽക്കും. വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ തൊഴുകയുമായി നിന്നു യ
ആശ്രയയക്കുന്നു വേദനയോടെ സോദരങ്ങൾ തൊഴുകയുമായി നിന്നു യാത്രയയക്കുന്നു വേദനയോടെ സോദരങ്ങൾ 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 അന്തിമയാത്രയൽ നൽകും ശാന്തിക്കാൻ
നിത്യജീവൻ അച്ചാരം ഈ നിമിഷം ഞാൻ കാണുന്നു മാതാ നിൻ കൃപയാലേ ഞാൻ ഓട്ടം കൃപയാലേ ഞാൻ
മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ, മറക്കുമോ നിങ്ങളെ സ്നേഹിതരെ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ, മറക്കുമോ നിങ്ങളെ സ്നേഹിതരെ. കണ്ണീർ കടലിലും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി തിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ, മറക്കുമോ നിങ്ങളെ സ്നേഹിതരെ. മോഹത്തിൽ വീഴരുതേ, ഓർമ്മകൾ
സിരി